അടുത്ത കാലത്തിറങ്ങിയ 100 രൂപയുടെ പുതിയ കറൻസിയിൽ കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് കാഞ്ചൻജംഗ കൊടുമുടിയുടെ ചിത്രത്തിന് പകരം ഇടം പിടിച്ച റാണി കീ വാവ്. സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കുമിടയിൽ അത്രയധികം ഒന്നും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് റാണി കീ വാവ് എന്ന പടവകിണർ. ഗുജറാത്തിലെ പത്താൻജിലയിൽ സരസ്വതി നദിയുടെ തീരത്തായാണ് ഇതുള്ളത്. അഹമ്മദാബാദിൽ നിന്ന് ഏതാണ്ട് 128 കിലോമീറ്റർ. റാണി കീ വാവ് വെറുമൊരു കിണറല്ല, ഭൂമിയിലേക്ക് ആഴ്ത്തിവച്ചിരിക്കുന്ന കൊട്ടാരമാണ്. ദീർഘചതുരാകൃതിയിലുള്ള കിണറിന് 64 മീറ്റർ നീളവും 20 മീറ്റർ വീതിയും 27 മീറ്റർ ആഴവുമുണ്ട്. വശങ്ങളിൽ വിശ്രമസങ്കേതങ്ങളും നൃത്തമണ്ഡപവും ഒക്കെയുള്ള 7-നില മാളിക. ഗുജറാത്തിലെ സോളങ്കി രാജവംശ സ്ഥാപകനായ ഭീംദേവ് 1-ാമന്റെ ഓർമ്മയിൽ ഭാര്യ ഉദയമതി പണികഴിപ്പിച്ചതാണ് റാണി കീ വാവ്. അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന നിലയിൽ 1068 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. നിർമ്മിതിയുടെ കാര്യത്തിൽ ഇതൊരു സംഭവം തന്നെയായിരുന്നു. ഗുജറാത്തിലെ മറ്റെല്ലാ പടവുകിണറുകളിലും വച്ച് ഏറ്റവും പ്രശസ്തവും. 1068 നിർമ്മാണം പൂർത്തിയാക്കിയ ഇത് പിന്നീട് പ്രകൃതിയുടെ പല മാറ്റങ്ങൾക്കും വിധേയമായി. പിന്നീടെപ്പോഴോ സരസ്വതി നദി ഗതിമാറി ഒഴുകിയപ്പോൾ ഈ പടവുകിണർ വെള്ളത്തിനടിയിലായി. പിന്നെ ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. 1980 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടത്തിയ ഖനന പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇത് ഉയർന്നുവന്നത്. റാണി കീ വാവിൽ 500 വലിയ ശില്പങ്ങളും 1000 ചെറിയ ശില്പങ്ങളുമുണ്ട്. ഭൂമിക്കടിയിലേക്ക് 7 നിരകളിലായാണ് റാണി കീ വാവ് നിർമ്മിച്ചിരിക്കുന്നത്. 100 മുൻപ് ഇത്രയും വളർന്ന വാസ്തുവിദ്യയും കഴിവുകളും നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നതിന്റെ അടയാളമാണ് ഈ പടവുകിണർ. ജലസംഭരണിയോട് ചേർന്ന് വിഷ്ണുവിന്റെ ശില്പം കാണാം. 1000 ഫണങ്ങളുള്ള ആദിശേഷന്റെ മടിയിൽ മഹാവിഷ്ണു ശയിക്കുന്നു. വൈഷ്ണവാവതാരങ്ങൾ തന്നെയാണ് റാണി കീ വാവിലെ ശില്പപരമ്പരയുടെ പ്രധാന പ്രതിപാദ്യം. ജൈന തീർത്ഥങ്കരന്മാരെയും ഹിന്ദു ദേവന്മാരെയും ഒക്കെ ഇവിടെ കൊത്തിയിരിക്കുന്നത് കാണാം. കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന കൊത്തുപണികളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. 7 നിരകളിലായുള്ള ഇതിന്റെ ചുവരുകളിൽ നിറയെ പുരാണ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കൊത്തിയിരിക്കുന്നു. നിർമ്മാണ കലയുടെ ഒരു വിസ്മയമായാണ് യുനെസ്കോ റാണി കീ വാവിനെ കണക്കാക്കുന്നത്. അക്കാലത്തെ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയെയും ജലലഭ്യത തീരെ കുറവുള്ള ഒരിടത്ത് ജലസംരക്ഷണത്തിനായി ഒരുക്കിയ മാതൃകകളും മറ്റൊരിടത്തും കാണുവാൻ സാധിക്കാത്തതെന്നാണ് യുനെസ്കോ പറയുന്നത്. 2001 വരെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ റാണി കീ വാവിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചില സ്ഥലങ്ങൾ ഉറപ്പില്ലാതാവുകയും ചെയ്തു. അതുകൊണ്ട് സുരക്ഷ പരിഗണിച്ച് ചില ഭാഗങ്ങളിൽ പ്രവേശിക്കുവാൻ ജനങ്ങൾക്ക് അനുമതിയില്ല. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.